ഓരോ ദിവസവുമാണിത് ഈ പരിപാടി കാണുന്നവർക്കെല്ലാം സ്വാഗതം ഈ ആഴ്ചത്തെ പരിപാടിയിൽ ദൈവത്തിന് മുൻഗണന നൽകുന്നതിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് ദൈവത്തോടൊത്ത് സ്വകാര്യമായി സമയം ചിലവാക്കുക വ്യക്തിപരമായ തരമുള്ള സമയം ദൈവത്തോടൊത്ത് ചിലവാക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഫലമാവണമെന്നുണ്ടെങ്കിൽ നാം നല്ല ഗുണങ്ങളെ പതിവായി ദൈവത്തിന് സമർപ്പിച്ച് അവൻ്റെ സന്നിധിയിൽ സമയം ചിലവാക്കണം ബൈബിൾ വായിക്കണം അവനോട് സംസാരിക്കണം പലതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം അവനോടുകൂടെ ഇരിക്കണം ദിവസേനയുള്ള ജീവിതം സന്തോഷിക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ നിറവുണ്ടെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ദൈവവുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മറ്റു കാര്യങ്ങൾ വഴിയിൽ കുറുക്കിയിടുന്നു ഇന്നത്തെ പ്രോഗ്രാം നിങ്ങളെ സമീകൃതയോടെ ഇരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു എന്നിട്ട് ദൈവത്തിന് മുൻഗണന നൽകൂ പ്രാർത്ഥന ദൈവത്തോടുള്ള സംസാരമാണ് അതാണ് പ്രാർത്ഥന നിങ്ങൾ ഇങ്ങനെ പറയേണ്ടതില്ല ഓ ആകാശത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ അത്ഭുതവാനായ ദൈവമേ എൻ്റെ ഈ കഷ്ടപ്പാടുകളിൽ അങ്ങയുടെ സാന്നിധ്യം എന്നോടൊത്ത് ഉണ്ടായിരിക്കേണമേ ഇന്നാരോ ദൈവത്തെ ആസ്വദിക്കാൻ ആരംഭിച്ച് സ്വതന്ത്രരാവാൻ പോകുന്നു ആമേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം പറയട്ടെ ഞാനിത് മറയ്ക്കുന്നില്ല ഞാനിതാരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങളോടാണ് ഞാൻ ഇത് ആദ്യമായി പറയാൻ പോകുന്നത് ഞാൻ യേശുവിന് പ്രേമലേഖനങ്ങൾ എഴുതി ഇത് നിങ്ങളോട് പറയണമെന്ന് ദൈവം ഇന്നെന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കാറുണ്ട് ഗുഡ് മോർണിംഗ് ദൈവ ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു അങ്ങ് വളരെ നല്ലവനാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി ദൈവമേ ദൈവമേ ഈ കാര്യത്തിൽ എനിക്കൊരല്പം പ്രശ്നമുണ്ട് അങ്ങ് ഇത് പരിഹരിച്ചു തന്നാൽ ഞാൻ സന്തോഷിക്കും നീ തന്നെ ചൊടിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു അതുപോലെ പെരുമാറാൻ സഹായിക്കണമേ ഞാൻ വേറെയും ചില പുസ്തകങ്ങൾ കരുതും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കണക്ക് വയ്ക്കും അവൻ എനിക്ക് നൽകിയ കാര്യങ്ങൾ എഴുതി വയ്ക്കും എൻ്റെ മുന്നേറ്റങ്ങളുടെ കണക്കുകൾ അതിൽ എഴുതി വയ്ക്കും വേദപുസ്തകം ഇതിനെ ഓർമ്മയുടെ പുസ്തകം എന്ന് പറയുന്നു ദൈവം ഓർമ്മയുടെ ഒരു പുസ്തകം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു ജനങ്ങൾ അവനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ നാമത്തെ സ്തുതിക്കുമ്പോൾ അവൻ ഓർമ്മയുടെ പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറയും എന്നിട്ട് അവരുടെ സംസാരം അവൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കും എന്ന് നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ആഹാരം കഴിക്കുമ്പോൾ ദൈവം എത്ര നല്ലവനാണെന്ന് പറയുകയാണെങ്കിൽ അത് അവൻ പുസ്തകത്തിൽ എഴുതി വയ്ക്കും ആരും അവനെ സ്തുതിക്കാതിരിക്കുന്ന ഒരു ദിവസം അവൻ ആ പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറയും ഓ ചൊവ്വാഴ്ച ജോയ് സാലിയുടെ കൂടെ ആഹാരം കഴിക്കുമ്പോൾ അവരെന്നെ പറ്റി പൂഴ്ത്തിപ്പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അതേ സഭ അവൻ നിങ്ങളുടെ മുറുമുറുക്കൽ എഴുതി വെക്കില്ല പക്ഷേ സ്തുതികളും അവനെക്കുറിച്ച് നിങ്ങൾ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും എഴുതി വയ്ക്കും എനിക്ക് ഓർമ്മകളുടെ ഒരു പുസ്തകമുണ്ട് ഞാൻ അവയെ ഈ ഉയരത്തിൽ ഉയരത്തിലടുക്കിയിട്ടുണ്ട് വർഷങ്ങളായി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് മാസം മുൻപ് എൻ്റെ ഒരു ഡ്രോയിൽ ഞാൻ കുറെ എണ്ണം കാണുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എഴുതിയവയാണവ് ദൈവം ഞാനും ഒരു മണിക്കൂറിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ കരഞ്ഞു ഞങ്ങൾ ചിരിച്ചു ഞങ്ങളെല്ലാം ഓർമ്മിച്ചു ഞാനൊരു പുസ്തകത്തിൽ എഴുതി വെച്ചത് വായിച്ചു നോക്കി ദൈവമേ ഇന്ന് ഞങ്ങൾ ക്യാൻസർ സിറ്റിയിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു അവിടെ ഞങ്ങൾക്ക് മൂന്ന് ദിവസത്തെ മീറ്റിംഗ് ഉണ്ട് ദൈവമേ ആരും വരാതിരുന്നാലോ എന്ന് പേടിയാവുന്നു ദൈവമേ അങ്ങ് ചിലരെ അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ മീറ്റിങ്ങിൽ നിന്ന് ഞാൻ വന്ന ശേഷം പറഞ്ഞു ദൈവമേ മീറ്റിംഗ് ഗംഭീരമായിരുന്നു മൊത്തം എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു ദൈവമേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നെ ഒരു ലൂത്തറാൻ ചർച്ചിൽ ആറാഴ്ചത്തെ മീറ്റിംഗ് നടത്താനായിട്ടാണ് അവർ ക്ഷണിച്ചിരുന്നത് എന്നിട്ട് അന്ന് രാത്രി ഞാൻ സെമിനാർ നടത്തിയത് ഏതാനും ചിലർക്ക് വേണ്ടിയായിരുന്നു അവർ എനിക്ക് വേണ്ടി കാണിക്കെടുത്തു ഞാൻ പറഞ്ഞു ദൈവമേ അങ്ങ് അത്ഭുതവാനാണ് ആറാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് മുന്നൂറ്റി അൻപത്തിനാല് ഡോളർ തന്നിരിക്കുന്നു ദൈവം ഞാൻ കരുതി ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരാണ് ഞങ്ങളെന്ന് ഡോളർ ദൈവമേ ൈവമേ എന്തൊരത്ഭുതം നിങ്ങൾക്കറിയാമോ ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എവിടെ നിന്നാണ് ഞാൻ വന്നതെന്ന് ഓർക്കാറുണ്ട് ഇപ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തെ അനുമോദിക്കുകയാണ് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നാം പ്രയോജനകരമാക്കേണ്ടതാണ് എന്നിട്ട് എവിടെ നിന്നാണ് നാം വന്നതെന്ന് ഓർക്കണം ചിലപ്പോൾ നാം എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തിയിട്ടില്ലെന്നും പക്ഷെ പഴയ സ്ഥാനത്ത് തന്നെ അല്ലാത്തതിന് ദൈവത്തോട് നന്ദി പറയാനും ഓർക്കണം ഞാൻ പണ്ടുണ്ടായിരുന്ന സ്ഥലത്തല്ലാത്തതിന് നന്ദി ദൈവമേ ഹല്ലലൂയ ഒരാക്രമണം ഉണ്ടായതിലൂടെ എനിക്ക് കടന്നു പോവേണ്ട ഒരു അവസരം ഉണ്ടായി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് എന്നെ ഒന്നും ആയിരുന്നില്ല അത് പകരം പലതും ചെയ്യാൻ എനിക്ക് വളരെയേറെ കഷ്ടപ്പെടേണ്ടി വന്നു എനിക്ക് തീരെ സുഖം തോന്നിയിരുന്നില്ല ദൈവം എന്നോട് പറഞ്ഞു ജോയ്സ് എൻ്റെ ജനങ്ങൾ ദിവസവും ഒരു ഒരഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി ചിലവാക്കി എനിക്കായി കാത്തിരുന്ന് ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ചാൽ അവർ തികച്ചും ആരോഗ്യവാന്മാരാകും അവർ കൂടുതൽ ശക്തരാകും ദിവസവും ആദ്യകാലത്ത് കുറച്ച് സമയം ചിലവാക്കി ദൈവത്തോട് പറയണം ദൈവമേ ഞാൻ അങ്ങയ്ക്കായി കാത്തിരിക്കുന്നു അങ്ങയുടെ സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അങ്ങയുടെ സൗഖ്യമാക്കുന്ന ശക്തി എന്നിൽ പ്രവർത്തിച്ചു നന്ദി ദൈവമേ നിങ്ങൾക്ക് എന്തിലെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് പറയുക വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വായിക്കുക ആ വിഷയത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വായിക്കുക സങ്കീർത്തനം വായിക്കാൻ നല്ലതാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചത് പറയുന്നുണ്ട് സദൃശ്യവാക്യം വായിക്കാൻ നല്ലതാണ് അവ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവ വായയെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ പണത്തെപ്പറ്റി പറയുന്നുണ്ട് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടതെന്ന് അതിലുണ്ട് ബൈബിൾ മുഴുവനും വായിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ബൈബിൾ മുഴുവനായി വായിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി റേഡിയോയിലൂടെ എന്നെ അധിക്ഷേപിക്കുകയുണ്ടായി നിങ്ങൾക്കറിയാമോ ചില വ്യക്തികളെ കൊണ്ട് എനിക്കിപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ക്ഷമിക്കണം അവരുടെ പേരുകൾ വെളിപ്പെടുത്താനാവില്ല എനിക്ക് അവരോട് ചില കാര്യങ്ങൾ വ്യക്തമായി പറയണം എന്ന് തോന്നുന്നു അവരുടെ വിമർശനത്തിന് കാരണം ഞാൻ അവരെ കാര്യമാക്കാത്തതാണ് നേരെയാകുവൻ നേരെ പോകുവിൻ കോപത്തെ അടക്കുവിൻ മധുരമായി പെരുമാറുവിൻ നല്ലവരാകുവിൻ ദയ കാണിക്കുവിൻ ചില വിമർശകന്മാരെഴുതുന്നത് മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ലെന്ന കുറ്റബോധം എനിക്കുണ്ട് ഈ വിമർശകന്മാരോടല്ല ദൈവത്തോട് നന്നായി പെരുമാറുന്നതാണ് സർവപ്രധാനം എന്നെനിക്ക് തോന്നുന്നു അവരെഴുതിയതെല്ലാം കിട്ടുമെങ്കിൽ വായിച്ചു നോക്കാം ഞാൻ പല വിമർശനങ്ങളും വായിച്ചിട്ടുണ്ട് മറ്റു ചില വിമർശനങ്ങൾ ഞാൻ മുഴുവനായി വായിച്ചിട്ടില്ല എന്നാലും എന്നെ പലരും വിമർശിക്കുന്നുണ്ട് എനിക്ക് അവരുടെ പേര് പറയാനാവില്ല ഈഷ്മ ഗ്രീഷ്മ ഫീല ലീല അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾക്കറിയാമോ ഏയ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു അവൻ എതിന് മനസ്സറിയാം ഞാൻ അവനെ സ്നേഹിക്കുന്നു ഞാൻ സമർത്ഥയായതുകൊണ്ടല്ല അവൻ വിളിച്ചത് എൻ്റെ ബുദ്ധി സാമർഥ്യം കണ്ടിട്ടല്ല വിളിച്ചത് എൻ്റെ പേരിന് പുറകിൽ മൂന്ന് ബിരുദങ്ങൾ ഉള്ളത് കൊണ്ടല്ല എന്നെ വിളിച്ചത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു ആമേൻ ചിലരെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏതാനും ജനങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിനെ സ്നേഹിക്കാനും അവന് കൊടുക്കേണ്ടത് കൊടുക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞാൻ പരിശ്രമിക്കുന്നത് നിങ്ങളുടെ പണത്തിന്റെ പ്രഥമ ഫലം അവൻ അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ സമയത്തിന്റെ ആദ്യ ഫലം അവൻ അവകാശപ്പെട്ടതാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവൻ അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ സ്ഥാനം അവനായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള പല സാധനങ്ങളിൽ ജോയ്സ് എഴുതിയ പുസ്തകങ്ങളും ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തണം ഞാനൊന്ന് പറയട്ടെ അവർ സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ വായിക്കണം എന്നിട്ട് നിങ്ങളുടെ ചിന്തകളെ നേരെയാക്കണം ഊഹ് അത് വായിച്ചു കഴിഞ്ഞ ശേഷം മീ ആൻഡ് മൈ ബിഗ് മൗത്ത് വായിക്കുക അത് നിങ്ങൾ നേരെയാക്കും ഊഹ് പിന്നെ പുതിയ ചില പുസ്തകങ്ങളുണ്ട് സെവൻ തിങ്സ് ദീൽസ് യുവർ ജോയ് ട്വന്റി വൺ വേസ് ടു ഹാവ് യുർ പീസ് ഓ ഓ നോയിങ് ഗോഡ് ഇൻറ്റിമേറ്റ്ലി ദൈവത്തെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് കണ്ടുപിടിക്കുക ആത്മാവിന്റെ താലന്തുകൾ കണ്ടുപിടിക്കുക അമാനുഷികമായ രാജ്യത്തെക്കുറിച്ച് കണ്ടുപിടിക്കുക നിങ്ങളുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിനെ കണ്ടുപിടിക്കുക ദൈവത്തിൻ്റെ പരിവർത്തന ശക്തിയെക്കുറിച്ച് കണ്ടുപിടിക്കുക ഞാനൊന്നു പറയട്ടെ സഭയെ നിങ്ങൾ ദൈവവുമായി സമയം ചിലവാക്കാൻ ആരംഭിച്ചാൽ ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തോടത്ത് സമയം ചിലവാക്കൂ പതിവായി അവന് വേണ്ടി സമയം ചിലവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കും എപ്പോഴും പ്രേയർ ലൈനിൽ നിങ്ങൾക്ക് വരേണ്ട ആവശ്യമുണ്ടാവില്ല പകരം നിങ്ങൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കും നിങ്ങൾ അത്ഭുതങ്ങൾക്കായി ആവശ്യപ്പെടില്ല പകരം നിങ്ങൾ മറ്റുള്ളവർക്ക് അത്ഭുതമാവും നിങ്ങൾ എപ്പോഴും ഉപദേശം തേടി പോകുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല നിങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നത് നാം എല്ലാവരും ഒരേ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു പക്ഷെ നാം തുടങ്ങിയ സ്ഥാനത്ത് തന്നെ അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ടാവില്ല നാം മുന്നേറ്റം ഉണ്ടാക്കണം നാം പതിവായി ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിക്കണം ദൈവത്തെ ദൈവമാവാൻ അനുവദിച്ചു കൊടുക്കണം ആമേ ഹലൂ ശരി ദൈവത്തിൻ്റെ കൂടെ സമയം ചിലവാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഇതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയോ എൻ്റെ ഹൃദയത്തിൽ ഇന്നത് നിങ്ങളോട് പറയാൻ തിങ്ങി നിൽക്കുകയായിരുന്നു സമയം ചിലവാക്കൂ ദൈവത്തോട് സമയം ചിലവാക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ സന്തോഷം അധികമാവും യേശാവ് അറുപത്തൊന്ന് മൂന്ന് പറയുന്നു ഭാരത്തിൻ്റെ ആത്മാവിന് പകരം സ്തുതി എന്ന മേലാട ധരിക്കുവിൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമ്മർദ്ദം തോന്നുകയാണെങ്കിൽ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കൂ അത് പോകും സങ്കീർത്തനം പതിനാറ് പതിനൊന്ന് പറയുന്നു അവന്റെ സന്നിധിയിൽ സന്തോഷം നിറഞ്ഞിരിക്കും ദൈവത്തിന്റെ അടുത്തായിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും ഈ സ്ഥലത്തേക്ക് വരുമ്പോഴുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതായി എത്ര പേർക്ക് തോന്നുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങളൊരു വെള്ളിയാഴ്ച വൈകുന്നേരം ദൈവവുമായി സമയം ചിലവാക്കാനായി രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ ഇരിക്കുകയാണ് ആമേൻ യോഹന്നാൻ പതിനഞ്ച് പതിനൊന്നാം വാക്യം നിങ്ങൾ വളരെ നല്ലവരാണ് അല്ല നിങ്ങളാണ് വളരെ നല്ലവർ അല്ല നിങ്ങളാണ് വളരെ അല്ല നിങ്ങളാണ് വളരെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിലും ഉപരി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു യോഹനൻ പതിനഞ്ച് പതിനൊന്ന് ഇത് മുഴുവനും യേശുവിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് യേശുവിൽ ജീവിക്കുക അവനിൽ വസിക്കുക വസിക്കുക എന്നാൽ സമയം ചിലവാക്കുക സമയം ചിലവാക്കുക താമസിക്കുക എന്നാൽ സമയം ചിലവാക്കുക ഞാൻ ദേവിനോടൊത്ത് ജീവിച്ച് സമയം ചിലവാക്കുന്നു ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് വസിക്കുന്നു ഞാൻ യോഹനാൻ പതിനഞ്ച് മുഴുവനും വായിച്ച് കേൾപ്പിക്കുന്നില്ല നിങ്ങൾ എന്നിൽ വസിച്ച് എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നൽകും എന്നിൽ വസിക്കൂ എന്നിൽ താമസിക്കൂ എന്നിൽ വസിക്കൂ എന്നിൽ താമസിക്കൂ അവൻ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം പതിനൊന്നാം വാക്യത്തിലേക്ക് കിടക്കുന്നു ഞാൻ ഈ വക കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു അതായത് വസിക്കുക താമസിക്കുക നിലനിൽക്കുക ഇരിക്കുക ഞാൻ ഈ വക കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു യേശു മരിച്ചത് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രമല്ല പകരം നിങ്ങളുടെ ആ യാത്ര സന്തോഷപ്രദമാക്കുവാനുമാണ് നിങ്ങൾ ജീവിതം സന്തോഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകാതിരുന്നാൽ നിങ്ങൾക്കൊന്നും സന്തോഷിക്കാനാവില്ല കാരണം അവൻ അസൂയുള്ള ദൈവമാണ് നിങ്ങളെ അവൻ സന്തോഷിക്കാൻ അനുവദിക്കില്ല നിങ്ങൾ അല്പം സന്തോഷിച്ചേക്കാം അവിടെയും ഇവിടെയും അല്പം സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കില്ല യഥാർത്ഥ സന്തോഷം എന്താണെന്നോ നിങ്ങൾ യഥാർത്ഥമായി സന്തോഷിക്കേണ്ടത് ചുറ്റുപാടുകൾ മോശമായിരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ അത് ലഭിക്കുന്നു ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു അല്ലാതെ ചുറ്റുപാടുകളിൽ നിന്നല്ല നിങ്ങൾക്ക് ആ സന്തോഷം ലഭിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുമ്പോൾ നിങ്ങൾ ശക്തരാകും കാരണം യഹോവിടെ സന്തോഷമാണ് നിങ്ങളുടെ ബലം നാം കൂടുതൽ ചിരിക്കണം നാം ജീവിതം കൂടുതൽ സന്തോഷിക്കണം നാം കൂടുതൽ ആനന്ദിക്കണം മക്കളിൽ ആനന്ദിക്കണം എപ്പോഴും അവരെ തികവുള്ളവരാക്കി സമയം കളയാതെ അവരിൽ സന്തോഷിക്കുക ബൈബിൾ പറയുന്നു ഒരു ഭാര്യ ഭർത്താവിൽ സന്തോഷിക്കണം എന്ന് നിങ്ങളുടെ ഭർത്താവിൽ സന്തോഷിക്കുക അദ്ദേഹത്തെ ചക്രത്തിൽ നിന്ന് പുറത്താക്കൂ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ആദ്യം ചക്രത്തിൽ നിന്ന് പുറത്തെടുക്കൂ എന്നിട്ട് പറയാമോ ഞാൻ നിങ്ങളെ സന്തോഷിക്കാൻ പോകുന്നു നിങ്ങളത് ചെയ്താൽ അദ്ദേഹം നിങ്ങളുടെ ഏതാനും ആഴ്ചകൾക്കകം പള്ളിയിൽ വരാൻ ആരംഭിക്കും ഞാനിത് വീണ്ടും പറയാൻ പോവുകയാണ് ഇതെന്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ വന്നതാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മിസ് സൂപ്പർ ആയിരിക്കേണ്ട ആവശ്യമില്ല സ്തോത്രം ദൈവമേ എപ്പോഴും അയാൾ പാവിയാണ് അയാൾ പള്ളിയിലേക്ക് വരുന്നില്ല എന്നെല്ലാം പറഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ ടേപ്പ് റെക്കോർഡർ മാറ്റിവെക്കാൻ ഒരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ ബൈബിൾ മാറ്റി വെച്ച് അദ്ദേഹത്തോടൊത്ത് മീൻ പിടിക്കാനോ മറ്റു വലിയ കാര്യങ്ങൾക്കൊക്കെ പോകും ഞാൻ നിങ്ങളിൽ സന്തോഷിക്കാൻ പോകുന്നു നിങ്ങൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ആരംഭിക്കൂ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കൂ അദ്ദേഹത്തിൽ സന്തോഷിക്കൂ അദ്ദേഹത്തിന്റെ മുന്നിൽ ജീവിതം ജീവിക്കൂ വിട്ടുവീഴ്ചകൾ നടത്തി അദ്ദേഹം ഉള്ളിടത്തിലേക്ക് പോവാതിരിക്കുക അദ്ദേഹത്തിന്റെ മുന്നിൽ ജീവിതം ജീവിക്കുക വേദപുസ്തകം പറയുന്നു സംഭാഷണം കൊണ്ട് നിങ്ങൾക്ക് ഭാര്യയോ ഭർത്താവിനെയോ ജയിക്കാനാവില്ല പകരം ദൈവീകമായ ഒരു ജീവിതം ജീവിക്കുന്നതിലൂടെയെ അതിന് സാധിക്കൂ എന്ന് നിങ്ങളിൽ മുഴുവനും യേശുവിനെ നേടുക ദൈവത്തോടൊത്ത് സമയം ചിലവാക്കൂ നിങ്ങൾ പറയുന്നു എനിക്ക് അദ്ദേഹത്തോട് നന്നായിരിക്കാനാവില്ല എന്നാൽ ദൈവത്തോട് സമയം ചിലവാക്കിയാൽ നിങ്ങൾ പറയും ദൈവമേ അദ്ദേഹത്തോട് നന്നായിരിക്കാൻ എന്നെ സഹായിക്കാൻ ഞാനിത് നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലേ നോക്കൂ ആരെങ്കിലും എന്റെ വികാരങ്ങളെ വേദനിപ്പിച്ച് എനിക്ക് വേറെ വഴി ഒന്നും വഴിയൊന്നുമില്ലെന്ന് തോന്നുന്ന സമയം ഉണ്ടായിട്ടുണ്ട് ദേവിന്റെ വികാരങ്ങളെ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോൾ ആദ്യം നമുക്ക് അവർ ഇരിക്കുന്ന മുറിയിൽ നിന്ന് പുറത്ത് കിടക്കണമെന്നായിരിക്കും തോന്നുക ഡേവിനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് വീട്ടിൽ എനിക്ക് എന്തെല്ലാം ജോലികളാണ് ചെയ്യാനാവുക എന്നത് അതിശയമാണ് ദേവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒരേ കിടക്കയിൽ കിടക്കാൻ എനിക്ക് സാധിക്കും ഞാൻ രാത്രി മുഴുവനും മറ്റത്ത് കിടക്കും അദ്ദേഹത്തോട് ഞാൻ പുറപ്പ് ചോദിക്കുമെന്ന് കരുതുന്നുണ്ടോ ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കില്ല കഷ്ടപ്പെടുന്നത് ആരായിരിക്കും ഞാനാണ് കഷ്ടപ്പെടുക അദ്ദേഹം നന്നായി ഉറങ്ങും എൻ്റെ വികാരങ്ങൾ വേദനിക്കപ്പെടുമ്പോൾ ഞാൻ കാത്തിരിക്കും അദ്ദേഹത്തോട് സംസാരിക്കാൻ തോന്നുന്നത് വരെ രണ്ട് മൂന്ന് ദിവസം ഞാൻ കാത്തിരിക്കും വികാരങ്ങൾ കൊണ്ട് ജീവിക്കാനാവില്ലെന്നൊടുവിൽ എനിക്ക് വെളിപ്പാടുണ്ടായതെന്ന് നന്ദിദൈവമേ ഞാൻ ദൈവവചന പ്രകാരം ജീവിക്കണം എന്നാൽ ആരെങ്കിലും എന്നെ വേദനിപ്പിച്ചാലോ അഥവാ ആഴമായി വേദനിപ്പിച്ചാലോ എന്താണ് ഉണ്ടാവുക ദൈവം എന്നോട് എന്താണ് ചെയ്യാൻ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അവരോട് ഞാൻ ദൈവികതയോട് പെരുമാറണം ഞാൻ അവരോട് ചെന്ന് സംസാരിക്കണം ഞാൻ അവരോട് ദേഷ്യപ്പെടരുത് ഞാൻ നീരസത്തോടെ ഇരിക്കരുത് പക്ഷേ അതെനിക്ക് സ്വയം ചെയ്യാനാവില്ല ചിലപ്പോൾ എനിക്ക് മുറിക്കകത്തേക്ക് ഓടേണ്ടി വരും യേശുവേ എനിക്ക് ദേഷ്യം വരുന്നു ദൈവമേ എനിക്ക് ദേഷ്യം വരുന്നു ഓ ദൈവമേ സർവശക്ത അങ്ങനെ സഹായിക്കണം യേശുവേ എന്നെ സഹായിക്കണേ എന്നെ സഹായിക്കണേ സഹായിക്കണേ ഓഹോ ദൈവമേ ഓഹ് ശരി ദൈവമേ ഞാൻ അങ്ങേക്ക് കടമപ്പെട്ടവളാണ് ഞാൻ അങ്ങേക്ക് കീഴടങ്ങിയിരിക്കുന്നു ഇന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എന്നെ മുഴുവനും പുതിയതാക്കും ഇപ്പോൾ ഞാൻ കോപിച്ചിരിക്കുകയാണ് ദൈവമേ എനിക്ക് ആരെങ്കിലും പ്രഹരിക്കണമെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ സഹായിച്ചാൽ ഞാൻ അവരെ പ്രഹരിക്കില്ല എന്നെ സഹായിക്കതേയുമേ ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ചെന്ന് അവരോട് നന്നായി പെരുമാറാൻ അനുവദിക്കെ സഹായിക്കുന്നതുമേ ക്രിസ്തുവിലൂടെ എനിക്കത് ചെയ്യാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരി നോക്കൂ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ അതായത് നാം ദൈവത്തോടൊത്ത് സമയം ചിലവാക്കാത്തതാണ് നമുക്ക് വിജയം ലഭിക്കാത്തതിന്റെ കാരണം ആമേൻ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാനാവും എനിക്ക് അറുപത്തൊന്ന് വയസ്സായി ഞാൻ പറയുന്നത് കേൾക്കൂ ഇരുപതും മുപ്പതും വയസ്സുള്ളവരെ പല പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് രക്ഷിക്കാനാവും ഒരേ മലയ്ക്ക് ചുറ്റും നിങ്ങൾ ഇരുന്നൂറ് പേർ ചുറ്റിക്കൊണ്ട് സമയം പാഴാക്കേണ്ടതില്ല ദൈവത്തിന് സമയം കൊടുക്കൂ ദൈവത്തിന് നിങ്ങളുടെ സമയം വേണം നിങ്ങൾ വീഴാൻ പോവുകയാണെന്ന് തോന്നുമ്പോൾ ഓടൂ ഫോണിന്റെ അടുത്തേക്കല്ല സിംഹാസനത്തെങ്കിലേക്കോടൂ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കിയാൽ നിങ്ങളുടെ സന്തോഷം ഇരട്ടിയാകും യോഹനൻ ഇരുപത് പത്തൊൻപത് ദൈവത്തോടത്തെ സമയം ചിലവാക്കിയാൽ നിങ്ങളുടെ സന്തോഷം ഇരട്ടിയാകും ദൈവത്തോടത്തെ സമയം ചിലവാക്കിയാൽ നിങ്ങളുടെ സമാധാനം അധികമാകും യോഹന്നൻ ഇരുപത് പത്തൊൻപത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇരുപത്തൊന്നാം വാക്യം യേശു അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു ഇരുപത്തി വാക്യം എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ അകത്തു കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു യേശുവിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴെല്ലാം അവൻ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് അവർ കൊടുങ്കാറ്റിൽ അവൻ പറഞ്ഞു സമാധാനം അനങ്ങാതെ നിൽക്കൂ യോഹനൻ പതിനാലിൽ യേശു പറഞ്ഞു എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്റെ വിശേഷപ്പെട്ട സമാധാനം നിങ്ങൾക്ക് ഇതാ നൽകുന്നു ദൈവത്തോടത്ത് ഞാൻ രാവിലെ സമയം ചിലവാക്കുമ്പോൾ അന്നത്തെ ദിവസത്തിനായുള്ള ശാന്തത എനിക്ക് ലഭിക്കും എന്നിട്ട് പുറത്തു ചെന്ന് ദൈവം ഞാൻ ചെയ്യാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ബലം എനിക്ക് ലഭിക്കും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്തു തീർക്കാനുള്ള ശക്തിയും ധൈര്യവും നമുക്ക് ലഭിക്കും പലരും ക്രിസ്തീയതയെ പരിഹാസത്തിന് വിധേയമാക്കി കൂട്ടിക്കുഴിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കാരണം അവരെപ്പോഴും ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട് യേശു എന്ന ബ്രോച്ച് തോളിൽ അണിയുന്നു കാറിൽ മുഴുവനും വചനങ്ങളടങ്ങിയ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കും പക്ഷെ ജനങ്ങളോട് അവർക്ക് നന്നായി പെരുമാറാനാവില്ല ചിലപ്പോൾ നന്മയേക്കാൾ കൂടുതൽ തിന്മ ചെയ്യും കാരണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കും ദൈവവുമായി നിങ്ങൾ സമയം ചിലവാക്കണം അവിടെയാണ് അവൻ നിങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനും സെമിനാറിന് പോയിരുന്നു ഷർട്ട് വാങ്ങിയിരുന്നു ടേപ്സ് വാങ്ങിയിരുന്നു എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്തു ഞാൻ ആത്മീക പോരാട്ടത്തിന്റെ സെമിനാറുകളിൽ പങ്കെടുത്തു വിശ്വാസത്തിന്റെ സെമിനാറിലും ഞാൻ ചെന്നു വായകൊണ്ട് ഏറ്റുപറയലെന്ന സെമിനാറിനും ഞാൻ പോയിരുന്നു ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ഉപവസിച്ചു പ്രാർത്ഥിച്ചു ആർക്കും ചെയ്യാവുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തു നോക്കി ഞാൻ പറയുന്നതെല്ലാം തികച്ചും സത്യമാണ് എന്നിട്ടും എനിക്കൊരു കാര്യവും സഫലമായില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു ആദ്യമായി എനിക്ക് ജഡീകത ഉണ്ടെന്നത് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ജടീകതയിൽ നടക്കുന്നുണ്ട് എനിക്ക് വളർച്ച പ്രാപിക്കണമെങ്കിൽ ഞാൻ കുറേശേ കഷ്ടങ്ങൾ അനുഭവിക്കണമെന്ന് മനസ്സിലാക്കി എനിക്ക് ജഡീകമായി കഷ്ടപ്പെടേണ്ടി വരുമായിരിക്കാം എപ്പോഴും എൻ്റെ ആഗ്രഹപ്രകാരം നടന്നു വരില്ല നമുക്കെല്ലാം വേണം പക്ഷേ സ്വയം എന്നതിന് മരിക്കാൻ ഇഷ്ടമല്ല ഇങ്ങനെ ഇരുന്നാൽ ഒന്നും നടക്കില്ല ഞങ്ങളുടെ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ ഏവരെയും ഞാൻ ഓരോ ദിവസവും ദൈവവചനം കൊണ്ട് സഹായിക്കുന്നുണ്ടായിരിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് എന്നെ സഹായിക്കാനായി അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് പ്രേക്ഷകർ പങ്കാളികളാവണം എന്ന് വാസ്തവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളുടെ പങ്കാളികളാവുമ്പോൾ ലോക്ക് ഇന്ന് ജനങ്ങളുടെ അടുത്ത് എത്താനും അവരെ സഹായിക്കാനും ഞങ്ങൾക്ക് സാധിക്കും പങ്കാളിയാവുന്ന നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നതാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലും സമയത്തിലും പ്രഥമസ്ഥാനം നൽകാനായി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനായി നിങ്ങളുടെ സമയവും പണവും ചിലവാക്കുക ദൈവവുമായി നിങ്ങൾ അടുക്കുമ്പോൾ ജനങ്ങളെ കൂടുതലായി സഹായിക്കണം എന്ന് തോന്നുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും ലോകമെങ്ങുമുള്ള നിരാശ്രയരായ ജനങ്ങളെ സഹായിക്കാനുള്ള പല വഴികളിൽ ഒന്ന് ഞങ്ങളുടെ പങ്കാളികൾ ആവുകയാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പാർട്നേഴ്സ് ആവണം ഞങ്ങൾക്ക് നിങ്ങളെ വേണം ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ചെയ്യൂ